ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ സർക്കാർ ഇതുവരെ പൈസ കൊടുത്തതായി, സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഏതെങ്കിലും പൈസ കൊടുത്തതായി ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് 232 കോടി രൂപയുടെ അന്തിമ ഭരണ അനുമതി നൽകിയിട്ടുണ്ട്. ആ അന്തിമ ഭരണ അനുമതി അന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. 2023 ഏപ്രിൽ 18 12-ാമത്തെ ക്യാബിനറ്റ് തീരുമാനത്തിന്റെ പുറത്ത് 18-ാം തീയതി ഇറക്കിയ ആ ഉത്തരവ് പ്രകാരം അന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. എന്ന് വച്ചാൽ ആ ഉത്തരവനുസരിച്ച് ഇത് എന്ന് മുതൽ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുന്നോ അന്ന് മുതൽ എല്ലാ 3 മാസം കൂടുമ്പോഴും 11.5 കോടി രൂപ വീതം കെൽട്രോണിന് സർക്കാർ നൽകണം. കെൽട്രോൺ അത് SRIT നൽകും. SRIT അത് വീതം വെച്ച് കമ്മീഷൻ എടുത്തിട്ട് ബാക്കി വീതം വെച്ച് പലർക്കായിട്ട് കൊടുക്കും. ഇതാണ് അതിനകത്തുള്ള രത്ന ചുരുക്കം. ഇവിടെ പറയുന്നത് സാങ്കേതികമായി മാത്രമേ ഉള്ളൂ, ഒന്നിച്ചു കൊടുക്കേണ്ട തുക ഞങ്ങൾ 20 തവണയാക്കി മാറ്റി വലിയ സേവനം ചെയ്തു എന്നാണ്. അങ്ങനെയല്ല. ഇവിടെ ഈ പ്രോജക്റ്റ് പരിപൂർണമായും പുറത്തു നിന്നുള്ളൊരു കമ്പനി, കെൽട്രോൺ ഒരു കമ്പനിയെ കണ്ടെത്തി ആ കമ്പനി ഇവിടെ കൊണ്ടുവന്നെല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എത്ര രൂപ പിരിഞ്ഞു കിട്ടുന്നോ ആ രൂപ സ്വാഭാവികമായി സർക്കാരിന്റെ ഖജനാവിലേക്കാണ് പോകേണ്ടത്. MVDയാണ്, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. സർക്കാരിന്റെ ഖജനാവിൽ പോയാൽ അതിന്റെ 50% റോഡ് സേഫ്റ്റിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ആ 50% തുക ഈ പറഞ്ഞതുപോലെ കെൽട്രോണിന് കൈമാറിക്കൊണ്ടിരിക്കും. അങ്ങനെ കൈമാറി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുൻപ് ഗതാഗത വകുപ്പ് മന്ത്രിയും ഒക്കെ പറഞ്ഞത് ഈ ജനങ്ങൾ തെറ്റ് ചെയ്യുന്നത്, നിയമലംഘനം നടത്തുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല സൂചനയാണ്. അങ്ങനെ ഈ തുക കൈമാറാൻ, ഈ നൽകാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുള്ള തുക കൈമാറാൻ കഴിയാതെ വന്നാൽ എന്ത് ചെയ്യും? അതേക്കുറിച്ച് കരാറിൽ എന്താണ് പറയുന്നത്? ഇപ്പോഴാണ് നോക്കൂ, ഈ ക്യാമറകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് തന്നെ കുറെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ക്യാമറകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടെത്താനും അത് നമുക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യാവുന്ന കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പലരും പല രീതിയിലും ഇതിനെ മറികടക്കും. അപ്പോൾ വരുമാനം കുറഞ്ഞാലും ഇവിടെ സർക്കാരിൻ്റെ ഈ ഉത്തരവ് പ്രകാരം സർക്കാർ ദേ ആർ ബൗണ്ട് ടു പേ. സർക്കാർ നിർബന്ധമായും ഈ 20 തവണയായി 60 മാസം കൊണ്ട് ഈ പറയുന്ന തുക 232 കോടി രൂപയും സർക്കാർ പിരിഞ്ഞു കിട്ടിയാലും ഇല്ലെങ്കിലും സർക്കാർ ഈ കമ്പനികൾക്ക് നൽകും. അതായത് ഇത് ഇൻസ്റ്റാൾ ചെയ്തവരെ സംബന്ധിച്ച് അവർക്ക് നേരിട്ട് നൽകും. എന്നാൽ മറ്റേത് അങ്ങനെയല്ല. മറ്റേത് അവർ പെനാൽറ്റിക്ക് അനുസൃതമായി മാത്രമേ അവർക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ. അവരുടെ വരുമാനവും അവരുടെ പലിശയും കഴിഞ്ഞതിന് ശേഷം അത് സർക്കാരിലേക്ക്, ആ കമ്പോണൻസ് ഉൾപ്പെടെ ആ സിസ്റ്റം മുഴുവനായിട്ട്, ആ പ്രോജക്റ്റ് മുഴുവനായി സർക്കാരിലേക്ക് കൈമാറണം.